ഫിജി, എനിക്കൊപ്പം മത്സര ഫലങ്ങൾ പറയുന്നതിന് മുൻപ് വേറൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. മൂന്ന് കോഴിക്കോടുകാരുടെ നടുവിലാണ് ഞാൻ. ഇവർ മൂന്ന് പേരും കോഴിക്കോടുകാരാണ്. പാവംപടിച്ച് ഈ പത്തനംതിട്ടക്കാരൻ ഇവിടെ നടുക്ക് നിൽക്കുകയാണ്. ഇപ്പം നമുക്ക് ഒപ്പം ഉള്ളത് ഗായിക ബിൻസീറ റഷീദും ഒപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായ ഭർത്താവ് സി ടി കബീറും, ബിൻസീറയുടെ ഹസ്ബൻഡ് സി ടി കബീർ. സി ടി കബീറിനെയൊക്കെ എല്ലാവർക്കും എം എ ടി മ്യൂസിയയിലൂടെ ഇപ്പൊ പരിചയമുള്ള ഒരാളാണ്. മിമിക്രി താരമാണ്. അതെ, ബിൻസീറ കബീറും വളരെ പ്രശസ്തയായ ഗായികയാണ്. പക്ഷെ ഇവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് മുൻപ് ആദ്യം തന്നെ പാട്ട് തുടങ്ങിയിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോവാം. പരിഹാസം വിരമ്പിക്കൊണ്ടെതിർത്ത് വള്ളൽ നബിയെ ബാറാൽ കവാഫിറുകൾ ബമ്പും പരിഹാസം വിരമ്പിക്കൊണ്ടെതിർത്ത് വള്ളൽ നബിയെ ബദനം മനസ്സിൽ സ്വബുറായി ബദനം മനസ്സിൽ സ്വബുറായി. വളരെ മനോഹരമായി പാടി. അപ്പൊ പാട്ട് പാടി മാത്രമല്ല, നമ്മൾ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത്. അത് എന്താണെങ്കിലും അത് കലോത്സവങ്ങളിലും അതുപോലെ തന്നെയാണ് ഒരു അവിഭാജ്യ ഘടകം തന്നെ പറയാം. അപ്പം അറിയാലോ, മറ്റു പാട്ടുകളെ പോലെയല്ല മാപ്പിളപ്പാട്ടിനൊരു പ്രത്യേക തരം ഈണവും അതിൻ്റെ ഒരു താളവും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു. സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. ഇനി പാട്ടിൽ നിന്ന് നേരെ മിമിക്രിയിലേക്ക്. അല്ല, മിമിക്രി എന്ന് പറയുന്നത് ഞാൻ ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളല്ല, എനിക്കറിയില്ല. അത് ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ സ്കിറ്റ് ചെയ്യുന്നുള്ളൂ, കാരണം സ്റ്റേജിൽ സ്കിറ്റ് ചെയ്തിട്ടുള്ള പരിചയമാണ്. അപ്പം കൂടെയുള്ളവരൊക്കെ ഇമിറ്റേ നല്ല രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നിർമ്മലും ദേവനും ഹരീഷും. അല്പം മുൻപ് അദ്ദേഹം വരികയും ചെയ്തു. അവർ നിർമ്മൽ ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പം നിർമ്മലിനെ കണ്ടു. അപ്പം അങ്ങനെ ഒരു പരിമിതി എനിക്കുണ്ട്. ഓക്കെ, എന്നാലും പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാം, കാരണം ഒരുപാട് മാറി പണ്ടത്തെ കലോത്സവം. അതെ. ഞാൻ ഇപ്പം സ്റ്റേറ്റ് ഞങ്ങളൊക്കെ ഒരു പക്ഷേ എൻ്റെ ഒക്കെ അവസരങ്ങൾ എനിക്കുണ്ടായത് സ്കൂൾ ജീവനോത്സവ കാലഘട്ടങ്ങളിൽ തന്നെയാണ്. പക്ഷേ എനിക്ക് സ്റ്റേറ്റ് കലോത്സവത്തിൽ ഞാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരു ഇനത്തിനല്ല എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത്. കാരണം ഒരു അഭിനേതാവായിട്ടുള്ള എനിക്ക് ഞാനെപ്പോഴും ആഗ്രഹിക്കുക ഒന്നുകിൽ മോണോ ആക്ട്, നാടകം, ഇങ്ങനെയുള്ള ജില്ലാ തലങ്ങളിൽ വരെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ സ്റ്റേറ്റ് ലെവലിൽ തിരൂർ നടന്ന സ്റ്റേറ്റ് ലെവൽ കലോത്സവത്തിൽ ഞാൻ കാർട്ടൂൺ രചനയ്ക്കാണ് പങ്കെടുത്തത്. അപ്പോൾ അതൊരു നഷ്ടബോധമായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു കാര്യമാണത്. ഒരു സ്റ്റേറ്റ് ലെവൽ കലോത്സവത്തിലേക്ക് പങ്കെടുക്കാൻ പറ്റിയ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞു, ഞാൻ തോറ്റുപോയവരുടെ കൂട്ടത്തിൽ നിന്നാണ് അദ്ദേഹം അത്. പക്ഷേ ഈ തോറ്റുപോയവരുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് ഇവിടെ അതിഥികളായി വന്നിരിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഇന്നലെ കൂടി ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. കാരണം മുമ്പുള്ള കലോത്സവ കലാപ്രതിഭകളും കലാതിലവക്കായിട്ടുള്ള ഒരുപാട് പേര് എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരൊന്നും ഈ കല എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ ഇല്ല. അതേസമയം തോറ്റ് പിന്മാറിയവരും ദൂരെ നിന്ന് നോക്കിക്കണ്ടവരും ഇപ്പം അത് ഈ എന്താ പറയുക, നമുക്കിപ്പം വിസിബിൾ ആണ് അവരെ. അപ്പം ഈ പാട്ടുകളുടെ വേദിയിൽ വളരെ സജീവമായ ഒരു വ്യക്തിയാണ്. എന്റെ ഉമ്മ പാട് മ്യൂസിക് ടീച്ചറാണ്, പിന്നെ ഉപ്പ പാട്ട് എഴുതുമായിരുന്നു. അപ്പൊ ഒരു പാട്ടും കൂടെ കേൾക്കണ്ടേ? ഞങ്ങൾ ഇപ്പൊ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഇവിടെ വന്ന ആളുകളെ ഒന്നും ഞങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. അപ്പൊ ഒരു പാട്ടും കൂടെ പാടാം. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു, മനസ്സിൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാരഭൂമി കണ്ടു, അറിവിൻ്റെ കേദാരഭൂമി കണ്ടു. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു, മനസ്സിൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാരഭൂമി കണ്ടു, അറിവിൻ്റെ കേദാരഭൂമി കണ്ടു. വളരെ മനോഹരമായി തന്നെ പാടി. പട്ടുറുമാലിലെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? പറഞ്ഞ പോലെ
നമ്മളൊക്കെ മത്സരിക്കുന്ന കാലത്ത് ഒരു പേപ്പറിലെങ്കിലും ഒരു ഫോട്ടോ വന്നിരുന്നെങ്കിൽ, ഇപ്പൊ മീഡിയ കവറേജ് കൂടുതലാണ്. അപ്പൊ പട്ടുമാല വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് സീസണിൽ ഉണ്ടായ ആളാണ്. പക്ഷെ ഇപ്പോഴും ആ ഒരു മീഡിയയുടെ ശക്തിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും ആൾക്കാർ നമ്മളെ ഓർക്കുന്നു, ആ സമയത്ത് പാടിയിരുന്ന പാട്ടുകളൊക്കെ ഓർക്കുന്നു. അപ്പോൾ നമ്മുടെ വിഷ്വൽ മീഡിയേൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. കാരണം മീഡിയ കവറേജ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. പണ്ട് ഇതുപോലെ തന്നെ സബ് ജില്ല ആണോ ജില്ലയാണോന്ന് എനിക്ക് ഓർമ്മയില്ല, ഇതുപോലെ രചനാ മത്സരത്തിന് പ്രൈസ് കിട്ടിയിട്ട് എൻ്റെ പേര് പത്രത്തിൽ വന്നു. ഒരു വലിയൊരു ലിസ്റ്റ് ഔട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഞാൻ തൊട്ടടുത്തുള്ള ഒരു വായനശാല ചെന്നിട്ട് ഞാൻ അതിൽ എൻ്റെ പേര് കണ്ടുപിടിച്ച് അന്ന് എൻ്റെ ഒരു അത് കണ്ടതിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. അതെ അതെ, കാലഘട്ടത്തിന്റെ ഒരു മാറ്റം. അതെ അതെ, മാത്രമല്ല ഇപ്പം അനഘ ഇത് നമുക്ക് സോഷ്യൽ മീഡിയ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ എനിക്ക് തോന്നുന്നു പണ്ടത്തേക്കാൾ കലകൾക്ക് കൂടുതൽ താരങ്ങളെ കണ്ടെത്തുന്നതും സോഷ്യൽ മീഡിയ വഴി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മുടെ കോഴിക്കോടിന്റെ അശ്വിൻ, കഴിഞ്ഞ ദിവസം അശ്വിൻ നമുക്കൊപ്പം ഉണ്ടായിരുന്നു നമ്മുടെ മനോരമയിലെ. അതെ അതെ അതെ, അശ്വിൻ നമ്മുടെ സുഹൃത്താണ്. അപ്പൊ അശ്വിനൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നതാണ്. അതെ 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 അതെ, അങ്ങനെ കുറെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന സോഷ്യൽ മീഡിയ താരങ്ങൾ തന്നെയാണ്. അശ്വിൻ മാത്രമല്ല, അശ്വിന്റെ അമ്മ രചനേച്ചി. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു അശ്വിന് ഇനി അമ്മയെ കൊണ്ടുവന്നില്ല, അമ്മയ്ക്ക് വർക്കൊക്കെ ഉണ്ട്, അമ്മ വർക്കുന്നു. അപ്പൊ നീ അല്ല എന്നെ ആരും വിളിച്ചില്ല. അപ്പൊ അമ്മ കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ച് അശ്വിനിപ്പൊ ചെയ്യുന്നുണ്ട് സിനിമകളൊക്കെ. അശ്വിനേക്കാൾ കൂടുതൽ അമ്മയാണ് ചെയ്യുന്നത്. അതൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒരു വലിയ സ്വാധീനം തന്നെയാണ്. അപ്പം കലോത്സവങ്ങളിൽ പങ്കെടുത്തു, ഇപ്പം കലോത്സവങ്ങളിൽ അതിഥികളായിട്ട് എത്തുന്ന ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ മൂന്ന് പേരും കോഴിക്കോടുകാരാണ്. അപ്പൊ നിങ്ങൾ ഈ കോഴിക്കോടിന്റെ ഒരു ഭാഷാ പ്രയോഗം ഉണ്ടല്ലോ, അപ്പൊ അതൊന്ന് ഞങ്ങളുടെ അവിടെ തണ്ണിമത്തൻ എന്ന് പറയുന്നത് വാട്ടർമെലൻ തണ്ണിമത്തൻ എന്താണ്? അപ്പൊ ഞാൻ ഇന്നലെ അവിടെ വെള്ളം കുടിക്കാൻ പോയപ്പോ ഒരു തണ്ണിമത്തൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹം നോക്കിയിരിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾ മൂന്ന് പേരും കൂടെ ഈ കലോത്സവത്തെ നിങ്ങൾ കണ്ട കലോത്സവം, കോഴിക്കോടുകാരായ നിങ്ങൾ കണ്ട കലോത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം നമ്മളെ ഏഷ്യ തന്നെ വലിയൊരു സംഭവമാണിത് അല്ലേ? കണ്ണൂർ ഭാഷയില്ല അല്ല, അതിപ്പോ പറയുമ്പോ തന്നെ അറിയാണ്ട് വരും. എനിക്ക് വരുമ്പോ തന്നെ പെട്ടെന്ന് മനസ്സിലാവും കണ്ണൂരാന്ന്. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും കോഴിക്കോട് കണ്ണൂർ ഭാഷയിൽ ഒന്ന് പറയാമോ ഇവിടെ കണ്ട കാഴ്ചകൾ നിങ്ങൾ മൂന്ന് പേരും കൂടെ? ബെഞ്ചും കൂടിട്ട് രാവിലെ നമ്മളെ ഇവിടെ പോയത് അല്ലേ? അല്ല, ഞാൻ വരുന്ന വഴിക്ക് ആദ്യം മറ്റേ സ്കൂളിലാണ് കയറിയത്. അവിടുന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് കിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഞങ്ങളിങ്ങനെ വന്ന് വണ്ടി ആസ്നിർത്തി ഞങ്ങൾ ഇങ്ങോട്ട്. അപ്പൊ കൈരളിയിൽ ഒരു ബൈറ്റ് കൊടുക്കാണ്ട് ഇനി വെക്ക്. രണ്ടാളും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആടുന്ന് വന്നത്. ആ ഞാൻ ആദ്യം വന്നിക്കുന്നത്. അപ്പം ഇവിടെ എല്ലാം ഇത് നിറഞ്ഞ കണ്ടിട്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് മാറി നിന്നത്. സന്തോഷായില്ലേ? സന്തോഷായിക്കോട്ടോ. കുറച്ചുകൂടെ ഇതിന്റെ കോഴിക്കോടിന്റെ തന്നെ ചില സംസാര രീതിയുണ്ട്, ഒരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരും. അങ്ങനത്തെ സംസാരങ്ങളുണ്ട്. പക്ഷെ നമുക്കൊരു പ്രത്യേകത ഉണ്ട്, നമ്മളെല്ലാരും മനസ്സിലാക്കും. അതെ അതെ, ഇപ്പൊ നമ്മൾ പറയുന്നത് ഓന് വലിയ ബാറാക്കല കൂറ എന്ന് പറഞ്ഞ എന്താ മനസ്സിലായോ? അങ്ങനത്തെ ചില പ്രയോഗങ്ങൾ ഞാൻ തെറ്റിദ്ധരിച്ചു. അങ്ങനെ നിങ്ങൾ പറയുന്ന എന്തെങ്കിലും തെറ്റിപ്പോയാൽ ഒരു ബഗിഡ് പറയുന്നു, അതറിയാം എന്താന്ന്? ബഗിഡ് പൊട്ടത്തരം തെറ്റിപ്പോയി, പൊട്ടത്തരം പറയുന്ന വിട്ടിത്തരം എന്ന് പറയില്ല, ബഗിഡ് പറയുന്നു. ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഞാൻ പറഞ്ഞ എന്റെ ഈ ശൈലിക്ക് നിങ്ങൾ തന്ന ഒരു അംഗീകാരമാണെന്ന് വിചാരിച്ചു. ഓക്കെ, എന്തായാലും വളരെ മനോഹരമായി ഞങ്ങൾക്കൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചു. അതെ, എല്ലാവരും ഇത് കാണുന്നുണ്ട്. ഒപ്പം തന്നെ വലിയൊരു ഉത്സവ പ്രതീതിയാണ് ശരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. രണ്ടുപേരെയും ഫ്രീ ആക്കി കൊടുക്കേണ്ടി വരും. അതെ, രണ്ടുപേരെയും കാത്ത് മറ്റു ചാനലുകാർ പുറത്ത് നിൽപ്പുണ്ട്. ചാനലല്ല, ഞങ്ങളൊരു 50 ദിവസം പ്രായമായ ഒരു കുഞ്ഞ് കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അവിടേക്ക് ഓക്കെ, അപ്പൊ കുഞ്ഞിനോട് ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾ പറയുക. ഓക്കെ, തീർച്ചയായിട്ടും. രണ്ടുപേർക്കും ഇനിയുള്ള ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് വേദി അജി, വേദിയിലെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.